നമസ്കാരം. ഇത് നമുക്ക് ടോയ്സിന്റെ മെറ്റീരിയൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ മെറ്റീരിയലിനൊക്കെ പറയുന്നത് ഫെൽറ്റ് എന്നാണ്. ഫെൽറ്റ് പല കളറിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ അതിൽ ഡിസൈനുള്ള ഫെൽറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പൊ കുട്ടികൾക്കൊക്കെ കളിക്കാൻ കൊടുക്കുമ്പോൾ ഫെൽറ്റ് കൊണ്ടുള്ള ടോയ്സ് കൊടുക്കേണ്ടതായിരിക്കും ഒന്നുകൂടി നല്ലത്. പിന്നുള്ളത് ഫറാണ്. ഫറിൽ തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട്, ഷോർട്ട് ഫർ, മീഡിയം ഫർ, ലോങ് ഫർ. അതിൽ ഷോർട്ട് ഫറിൽ അധികം ഹെയർ ലോങ് ആയിരിക്കില്ല. ഇതുപോലെ ഫെൽറ്റിനെയും കാട്ടിയും കുറച്ചും കൂടി കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും. അതിലും പല കളറിൽ നമുക്ക് കിട്ടും. ഈ മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ആന, അണ്ണാൻ, മുയല് അങ്ങനെയുള്ളതൊക്കെ ചെയ്താൽ ഭംഗിയുണ്ടായിരിക്കും. പിന്നെ ഡിസൈനുള്ള ഇതുപോലത്തെ ടൈഗറൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലത്തെ മെറ്റീരിയൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പൊ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടുള്ള ടോയ്സ് കൊടുക്കാം. അടുത്തത് മീഡിയം ഫർ ആണ്. അത് കുറച്ചും കൂടി ഹെയർ ഒന്ന് ലോങ് ആയിരിക്കും. ഇപ്പൊ ചില കുട്ടികൾക്കൊക്കെ നല്ല അലർജി ഉള്ളവർക്കൊക്കെ ആവുമ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് കൊടുക്കണം. പിന്നെ അതിൽ തന്നെ ഡബിൾ ഷെയ്ഡ് വരുന്നത് കണ്ടോ, ഈ ഓറഞ്ച് ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന ഫർ ആണ്. അതിൽ തന്നെ നമുക്ക് പിന്നെ ഇന്ത്യൻ ഫർ എന്നൊക്കെ പറഞ്ഞിട്ട് മെറ്റീരിയൽ വ്യത്യാസമായിട്ട് നമുക്ക് പലതരത്തിലുള്ള മീഡിയം ഫർ വാങ്ങാൻ കിട്ടും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ടെഡി ബെയർ, പപ്പി, മങ്കി അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മീഡിയം ഫർ ഉപയോഗിക്കുന്നത്. ഇത് ലോങ് ഫർ ആണ്. ലോങ് ഫർ ഉപയോഗിക്കുന്നത് മെയിൻ ആയിട്ട് പാരറ്റിന്റെ ചിറകൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോങ് ഫർ ഉപയോഗിക്കുന്നത്. പിന്നെ ക്രിസ്മസ് അപ്പൂപ്പൻ അങ്ങനെ ക്രിസ്മസിന്റെ സമയത്തൊക്കെ അങ്ങനെ താടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയും മെറ്റീരിയൽസ് ആണ് നമുക്ക് സോഫ്റ്റ് ടോയ് ചെയ്യാൻ ആവശ്യമുള്ളത്. ഇപ്പൊ ഞാന് ടോയ്സിന് ആവശ്യമുള്ള ക്ലോത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇതൊക്കെ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് മീറ്റർ കണക്കിന് വാങ്ങാൻ കിട്ടും. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്കിത് തുന്നാനായിട്ട് ഇതുപോലെ ടോയ്സ് തുന്നണ നൂല് കട്ടിയുള്ളത് കിട്ടും. അതിന്റെ സൂചിയും ഇത്തിരി വലുപ്പമുള്ളത് നമുക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ ഉള്ളതൊക്കെ കണ്ണുകളാണ്. ഇത് കറക്റ്റ് ബ്ലാക്ക് മാത്രമുള്ള കണ്ണാണ്. കണ്ടോ, ഇത് ഒരു റെഡ് ഷെയ്ഡ് ഉള്ള ഒരു കണ്ണാണ്. അതുപോലെ ഇത് വൈറ്റ് ഷെയ്ഡാണ്. പിന്നെ അതിൽ തന്നെ ബ്രൗൺ ഷെയ്ഡ് വരുന്ന കണ്ണുകൾ, ഇങ്ങനെയാണ് കണ്ണ്. പിന്നെ നമുക്കിത് വരുന്നത് കിളികൾക്കൊക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെ കണ്ണുകളാണ് അടുത്തത് വരുന്നത്. പിന്നെ മൂക്കുകൾ, മൂക്കുകൾ തന്നെ നമുക്കിങ്ങനെ ഒരു ബട്ടൺ വെച്ചിട്ട് ബാക്കിൽ പ്രസ് ചെയ്തിട്ട് ഉറപ്പിക്കുന്ന തരം ഇതാ മൂക്കുകളൊക്കെ, മൂക്കുകളും കണ്ണുകളും ഒക്കെ അതുപോലെ തന്നെയാണ് ചെയ്യുക. പക്ഷെ ഞാൻ എല്ലായ്പ്പോഴും അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യാറ്. ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കും. അപ്പൊ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കണതാവുമ്പോൾ നമ്മൾ ഒരു ഹോൾ ഇട്ടിട്ട് ഈ മൂക്ക് കടത്തിയതിന് ശേഷം അടിയിൽ ആ പ്ലാസ്റ്റിക് കടത്തി ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ അത് അവർക്ക് അഴിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. ഇത് പല വലിപ്പത്തിലും ഷേപ്പിലും കളറിലും ഒക്കെ ഉള്ളത് നമുക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ ഇതുപോലത്തെ മൂക്കൊക്കെ ആദ്യം കിട്ടിയിരുന്നു, ഇപ്പൊ അത് കിട്ടാറില്ല. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഈ നായക്കുട്ടിക്കൊക്കെ ഇതുപോലത്തെ മൂക്ക് വെക്കുകയാണ് നല്ലത്. പിന്നെ നമുക്ക് ആവശ്യം ഫൈബർ കോട്ടനാണ്. നമ്മൾ ടോയ്സിന്റെ ഉള്ളിലൊക്കെ നമ്മൾ ഫില്ല് ചെയ്യണത് ഈ ഫൈബർ കോട്ടൺ വെച്ചിട്ടാണ്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.